Hi children, good morning. Welcome to the another revision episode of our Malayalam class. നമ്മുടെ രണ്ടാമത്തെ അടുത്ത പാഠത്തിലെ revision ആണ്. ഏതാണ് പാഠം? ഇളനീർ. പാഠത്തിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഠിച്ചു കഴിഞ്ഞ പാഠമായ ഇളനീർ എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളാണ്. കേട്ടോ? അപ്പോൾ നോക്കിക്കേ. ദിയമ്മൾ എന്ത് ചെയ്യായിരുന്നു? കടൽത്തീരത്ത് കളിച്ച് ദിയ എല്ലാവരും തിരിച്ചു പോകാനൊരുങ്ങി. ദിയയ്ക്ക് വല്ലാത്ത ദാഹം. അടുത്ത് കണ്ട കടയിലെ പാനീയങ്ങളിലേക്ക് ദിയയുടെ വിരലുകൾ നീണ്ടു. അച്ഛൻ പറഞ്ഞു, അതൊന്നും കുടിക്കേണ്ട മോളെ, കരിക്കൻ വെള്ളം വാങ്ങിത്തരാം, അതാണ് ഏറ്റവും നല്ലത്. ദിയ തലയെടുത്ത് എത്ര പെട്ടെന്നാണ് അയാൾ ചെത്തിയെടുത്തത്. അപ്പൊ കടൽത്തീരത്ത് അന്ന് കളിച്ചുകൊണ്ട് ദിയമ്മോള് കളിക്കുമായിരുന്നു. കളിച്ചു കളിച്ച് തളർന്നപ്പോൾ അവൾക്ക് ദാഹിച്ചു. ദാഹിച്ചപ്പോൾ അവൾ നേരെ അടുത്തുള്ള കടയിലേക്ക്, കൃത്രിമ പാനീയങ്ങളിലേക്ക് അവളുടെ വിരലുകൾ നീണ്ടു. പക്ഷേ അച്ഛനെ പറഞ്ഞു, അതൊന്നും കുടിക്കേണ്ട മോളെ, അതൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, അതുകൊണ്ട് അച്ഛൻ മോൾക്ക് കരിക്കൻ വെള്ളം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ദിയ തലയാട്ടി അച്ഛൻ അടുത്തുള്ള കടയിൽ നിന്ന് എന്ത് വാങ്ങിക്കൊടുത്തു? കരിക്കൻ വെള്ളം വാങ്ങിച്ചു കൊടുത്തു. കരിക്കായ എത്ര പെട്ടെന്നാണ് ചെത്തിയെടുത്തത്. നോക്കിക്കേ, എന്താണ് ഇളനീരെന്ന് നമുക്ക് നോക്കാം. പഠിച്ചു കഴിഞ്ഞാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരത്തേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. തെങ്ങു തരുന്ന ശീതള പാനീയമാണ് ഇളനീർ. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏതു പാനീയത്തെക്കാൾ പരിശുദ്ധവും പോഷക സമ്പന്നവുമായ പാനീയമാണ് കരിക്കൻ വെള്ളം അഥവാ ഇളനീർ. ഇതിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും മധുരവും ഉണ്ട്. പ്രകൃതിദത്തമായ ഈ പാനീയത്തിന് മുൻപിൽ മറ്റെല്ലാ കൃത്രിമ പാനീയങ്ങളും തോറ്റോടും. കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല, പകരം രോഗങ്ങൾ വരികയും ചെയ്യും. തെങ്ങ് തരുന്ന ശീതള പാനീയമാണിത് ഇളനീർ. ശീതളം എന്ന് വെച്ചാൽ അർത്ഥം നമുക്ക് പഠിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്താ? ശീതളം തണുപ്പാണ്. പാനീയം എന്ന് വെച്ചാൽ എന്താ? കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ തെങ്ങ് തരുന്ന നല്ല തണുത്ത വെള്ളമാണ് വളരെ ആരോഗ്യത്തിന് നല്ലതും ശുദ്ധവുമായ ഒരു പാനീയമാണ്. എന്തെന്ന്? കരിക്കൻ വെള്ളം. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും എന്താണ്? ഇളനീര്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മറ്റ് ഏതൊരു പാനീയത്തെക്കാളും എന്താണ് പോഷക സമ്പന്നവും പരിശുദ്ധവുമാണ് എന്തെന്ന് പറയുന്നത്? ശുദ്ധവുമാണ് ഇളനീർ. ഇതിൽ പോഷക പദാർത്ഥങ്ങളും അതുപോലെ തന്നെ എന്താണ് നല്ല മധുരവുമാണ് അല്ലേ? കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കരിക്കുന്നുള്ള ഇഷ്ടമല്ലാത്തതായിട്ട് ആരും തന്നെ അല്ല. ഏത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയും ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്താ? കരിക്കൻ വെള്ളം. പ്രകൃതിദത്തമായ ഈ പാനീയം, പ്രകൃതിദത്തം എന്ന് വെച്ചാൽ പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയത്, അതാണ് പ്രകൃതിദത്തം. പ്രകൃതി നമുക്ക് ദാനം നൽകിയത്, ദത്തം എന്നാണ് ദാനം. പ്രകൃതി നമുക്ക് ദാനമായി തന്നതാ ഈ പാനീയത്തിന് മുൻപിൽ. ഏത് പാനീയം? കരിക്കൻ വെള്ളം. ഈ പാനീയത്തിന് മുൻപിൽ മറ്റെല്ലാ പാനീയങ്ങളും തോറ്റുകൊടും. കൃത്രിമ പാനീയം എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യർ ഉണ്ടാക്കുന്നതാണ്, മനുഷ്യൻ കൃത്രിമമായി നിർമ്മിക്കുന്നതാണ് കൃത്രിമ പാനീയം അല്ലേ? മനുഷ്യൻ ഉണ്ടാക്കുന്നത് കൃത്രിമ പാനീയവും പ്രകൃതി നമ്മൾക്ക് ദാനം നൽകിയത് എന്താണ്? പ്രകൃതി ദത്തവും. കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല അല്ലേ? പകരം എന്താ വരുന്നത്? ദാഹം മാറുകയല്ല, പകരം രോഗങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അല്പം പോലും മായം കലരാത്ത നല്ല പാനീയമാണ് ഇളനീർ. അല്പം പോലും മായം കലരാത്ത നല്ല പാനീയമാണ് എന്തെന്ന് പറയുന്നത്? ഇളനീർ. ഇതോ ക്ഷീണം മാറ്റി ഉന്മേഷം പകരുവാൻ ഇതിനോളം നല്ല ഒരു പാനീയവും ഇന്ന് ലഭ്യമല്ല. പണ്ട് നമ്മുടെ വീട്ടിലെത്തുന്ന അതിഥികളെ ഇളനീർ നൽകിയാണ് സ്വീകരിച്ചിരുന്നത് അല്ലേ? യാത്രയുടെ ക്ഷീണം മുഴുവൻ മാറ്റാൻ ഇളനീരിന് കഴിയും. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന വിരുന്നുകാർക്ക് നമ്മൾ എന്തായിരുന്നു കൊടുത്തിരുന്നത്? നമ്മൾ അന്നൊക്കെ കൊടുത്തിരുന്നത് എന്താ? ഇളനീരായിരുന്നു. ഓടിപ്പോയി പറമ്പിൽ നിന്ന് കരിക്ക് വെട്ടിക്കൊണ്ട് വന്ന് കൊടുക്കുകയായിരുന്നു പതിവ്. ആ കരിക്ക് കുടിക്കുന്നതോടുകൂടി അവരുടെ മുഴുവൻ യാത്രാ ക്ഷീണവും മാറുകയും ചെയ്യും. ഇന്ന് കരിക്കൻ വെള്ളം കൊടുക്കാൻ നിവർത്തിയില്ല. കാരണം എന്താ? നമ്മുടെ വീടിൻ്റെ പറമ്പിലൊന്നും തെങ്ങുകൾ കുറവാണ്, തെങ്ങില്ല. പിന്നെ എങ്ങനെയാണ് ഇളനീർ കിട്ടുക? പല രോഗങ്ങൾക്കും ഡോക്ടർമാർ കരിക്കൻ വെള്ളം കുടിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്കാണ്? ഛർദി, അതിസാരം തുടങ്ങിയ രോഗങ്ങൾക്ക് ആണ് ഡോക്ടർമാർ എന്ത് കുടിക്കാൻ പറയുന്നത്? കരിക്കൻ വെള്ളം കുടിക്കാൻ പറയുന്നത്. കാരണം എന്താണ്? അത് ഈ രോഗങ്ങൾ വന്നാൽ ശരീരത്തിൽ നിന്നും അമിതമായി ജലം നഷ്ടപ്പെടും. ശരീരത്തിൽ നിന്ന് അമിതമായി ജലം നഷ്ടമാകുന്ന രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ ഇത് കുടിക്കാൻ പറഞ്ഞത്. ഏതാണ്? ഇളനീർ. ലവണങ്ങൾ ധാരാളം അടങ്ങിയ കരിക്കൻ വെള്ളം കുടിച്ചാൽ ജലനഷ്ടവും ലവണനഷ്ടവും ഒന്നിച്ച് പരിഹരിക്കാനാവും. അതുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുമ്പോൾ കരിക്കൻ വെള്ളം കുടിക്കാൻ പറയുന്നത്. അത് മറ്റൊരു പാനീയത്തിൽ നിന്നും ലഭ്യമല്ല. കേരളം പണ്ട് കേരങ്ങളുടെ നാടായിരുന്നു. കേരളം പണ്ട് കേരങ്ങളുടെ നാടായിരുന്നു. ഇന്നോ? ഇന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? കേരങ്ങൾ ധാരാളം തിങ്ങി നിറഞ്ഞ നാടായിരുന്നു കേരളം. അതുകൊണ്ടാണ് കേരങ്ങളുടെ നാട് എന്ന് കേരളത്തെ അറിയപ്പെടുന്നത്. ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നാം തേങ്ങയും കരിക്കും
കൊണ്ടു വരുന്നത് ഈ സ്ഥിതി മാറണം നമ്മുടെ നാട് കേരളം തന്നെയാക്കി മാറ്റാൻ നമുക്കേ കഴിയൂ ധാരാളം തെങ്ങുകൾ വെച്ചു പിടിപ്പിക്കണം മനസ്സിലായോ അതാണ് ഇളനീരുന്ന ഈ പാഠം നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ എന്താണ് ആദ്യം തന്നിരിക്കുന്നത് അർത്ഥം എഴുതാനാണ് അർത്ഥം എന്താണ് പഠിച്ചത് എല്ലാം ഓർമ്മയുണ്ടോ കേരം എന്താണ് കേരം കേരം അർത്ഥം തെങ്ങ് കേരം തെങ്ങ് ശീതളം അർത്ഥം എഴുതാനുള്ള അടുത്ത വാക്ക് ശീതളം എന്താ തണുപ്പ് പാനീയം പാനീയം എന്നാൽ കുടിക്കാനുള്ള വെള്ളം പാനീയം എന്താണ് കുടിക്കാനുള്ള വെള്ളം ദത്തം ദത്തം എന്നാൽ ദാനം ചെയ്യപ്പെട്ട കൃത്രിമ പാനീയം എന്ന് വെച്ചാൽ മനുഷ്യർ ഉണ്ടാക്കിയ പാനീയം ലഭ്യം ലഭിക്കുന്നത് നോക്കിക്കേ അർത്ഥം കേരം കേരം എന്താണ് കേരം കേരം തെങ്ങ് കേരം എന്താണ് തെങ്ങ് 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 കേരം തെങ്ങ് അടുത്തത് ശീതളം ശീതളം എന്താണ് ശീതളം എന്ന് വെച്ചത് അർത്ഥം ശീതളം തണുപ്പ് ശീതളം എന്താണ് തണുപ്പ് ശീതളം തണുപ്പ് പാനീയം പാനീയം എന്നാൽ കുടിക്കാനുള്ള വെള്ളം പാനീയം പാനീയം എന്നാൽ എന്താണ് കുടിക്കാനുള്ള വെള്ളം പാനീയം കുടിക്കാനുള്ള പാനീയം എന്നാൽ എന്താണ് കുടിക്കാനുള്ള വെള്ളം അടുത്തത് ദത്തം എന്താ ദത്തം ദാനം ചെയ്യപ്പെട്ട ദത്തം എന്നാൽ അർത്ഥം എന്താണ് ദാനം ചെയ്യപ്പെട്ട ദത്തം അർത്ഥം പറഞ്ഞേ ദാനം ചെയ്യപ്പെട്ട ദാനം എഴുതാനറിയാലോ ദാനം ദാനം ചെയ്യപ്പെട്ട ചെയ്യ ചെയ്യപ്പെട്ട ദാനം ചെയ്യപ്പെട്ട മനസ്സിലായോ അടുത്തെന്താ കൃത്രിമ പാനീയം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ റ എന്ന ചിഹ്നം വരുന്ന അക്ഷരങ്ങൾ കണ്ടെത്തുക ത്ര ത്ര വെച്ച് നമ്മൾ പത്രം എന്നൊക്കെ പഠിച്ചില്ലേ നോക്കിക്കേ കൃത്രിമ പാനീയം നോക്കിക്കേ കൃത്രിമ പാനീയം കൃത്രിമ പാനീയം എന്നുവെച്ചാണ് മനുഷ്യൻ ഉണ്ടാക്കിയ പാനീയം മനുഷ്യൻ ഉണ്ടാക്കിയ മനുഷ്യൻ ഉണ്ടാക്കിയ പാനീയം മനുഷ്യൻ ഉണ്ടാക്കിയ പാനീയം അതാണ് എന്ത് കൃത്രിമ പാനീയം അടുത്തത് ലഭ്യം ലഭ്യം എന്നാൽ ലഭിക്കുന്നത് ലഭ്യം ലഭ്യം എന്താണ് ലഭിക്കുന്നത് ലഭിക്കുന്നത് ഓരോ അക്ഷരവും പറഞ്ഞത് അപ്പൊ അർത്ഥം ഇതാണ് ഈ പാഠത്തിലുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ് അർത്ഥം എഴുതിയിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് കേരം കേരം എന്നാൽ എന്താണ് തെങ്ങ് കേരം തെങ്ങ് അടുത്തത് ശീതളം എന്താണ് ശീതളം തണുപ്പ് ശീതളം തണുപ്പ് അടുത്തത് പാനീയം പാനീയം എന്നാൽ കുടിക്കാനുള്ള വെള്ളം പാനീയം എന്താണ് കുടിക്കാനുള്ള വെള്ളം അടുത്തത് ദത്തം ദത്തം ദാനം ചെയ്യപ്പെട്ട ദത്തം എന്നാൽ എന്താണ് ദാനം ചെയ്യപ്പെട്ട കൃത്രിമ പാനീയം കൃത്രിമ പാനീയം മനുഷ്യൻ ഉണ്ടാക്കിയ പാനീയം കൃത്രിമ പാനീയം മനുഷ്യൻ ഉണ്ടാക്കിയ പാനീയം ലഭ്യം ലഭ്യം എന്താണ് ലഭ്യം ലഭിക്കുന്നത് ലഭ്യം ലഭിക്കുന്നത് മനസ്സിലായോ നിങ്ങൾ നോക്കിക്കോ കേരം തെങ്ങ് ശീതളം തണുപ്പ് പാനീയം കുടിക്കാനുള്ള വെള്ളം ദത്തം ദാനം ചെയ്യപ്പെട്ട കൃത്രിമ പാനീയം എന്താണ് മനുഷ്യൻ ഉണ്ടാക്കിയ പാനീയം ലഭ്യം
Jadi,
വെള്ളം ജലം സലിലം അടുത്തത് പൂരിപ്പിക്കാനാണ് എന്താ തെങ്ങു തരുന്ന ശീതള പാനീയമാണ് ഇളനീർ ഇളനീർ തെങ്ങു തരുന്ന ശീതള പാനീയമാണ് ഇളനീർ അടുത്തത് എന്താ അല്പം പോലും മായം കലരാത്ത നല്ല ഡാഷ് ആണ് ഇളനീർ അല്പം പോലും മായം കലരാത്ത നല്ല എന്താ നല്ല പാനീയമാണ് ഇളനീർ അല്പം പോലും മായം കലരാത്ത നല്ല പാനീയമാണ് ഇളനീർ അത് എങ്ങനെ ചോദിക്കാം അല്പം പോലും ഡാഷ് നല്ല പാനീയമാണ് ഇളനീർ അപ്പോൾ എങ്ങനെ എഴുതണം അല്പം പോലും മായം കലരാത്ത നല്ല പാനീയമാണ് ഇളനീർ മനസ്സിലായോ അല്പം പോലും മായം കലരാത്ത നല്ല പാനീയമാണ് ഇളനീർ പാനീയം പാനീയം അടുത്ത എന്താ നമ്മുടെ വീട്ടിലെത്തുന്ന ഡാഷ് ഇളനീർ നൽകിയാണ് സ്വീകരിച്ചിരുന്നത് നമ്മുടെ വീട്ടിലെത്തുന്ന ആരെയാണ് നമ്മൾ ഇളനീർ നൽകി സ്വീകരിച്ചിരുന്നത് വീട്ടിലെത്തുന്ന അതിഥികളെ അതിഥി അതിഥികളെയാണ് ഇളനീർ നൽകി സ്വീകരിച്ചിരുന്നത് നമ്മുടെ വീട്ടിലെത്തുന്ന അതിഥികളെ മനസ്സിലായോ മൂന്നാമത്തത് അതിഥി അതിഥി അക്ഷരങ്ങൾ മാറിപ്പോകരുത് കേട്ടോ തിരിഞ്ഞു പോകരുത് തിഥി അതിഥി മനസ്സിലായോ നമ്മുടെ വീട്ടിലെത്തിയിരുന്ന അതിഥികളെ ഇളനീർ നൽകിയാണ് സ്വീകരിച്ചിരുന്നത് അടുത്ത എന്താണ് കേരളം ഡാഷ് നാടായിരുന്നു കേരളം ആരുടെ നാടായിരുന്നു കേരളം കേരങ്ങളുടെ നാടായിരുന്നു കേരം ഡാഷ് നാടായിരുന്നു കേരം ആരുടെ നാടായിരുന്നു കേരങ്ങളുടെ നാടായിരുന്നു കേരങ്ങളുടെ കേരളം കേരങ്ങളുടെ നാടായിരുന്നു കേരങ്ങളുടെ നാടായിരുന്നു ഒന്നുകൂടെ ഒരുമിക്കാനുള്ളത് എന്തൊക്കെയാണ് തെങ്ങു നൽകുന്ന ശീതള പാനീയമാണ് ഇളനീർ അല്പം പോലും മായം കലരാത്ത നല്ല പാനീയമാണ് ഇളനീർ നമ്മുടെ വീട്ടിലെത്തുന്ന അതിഥികളെ ഇളനീർ നൽകിയാണ് സ്വീകരിച്ചിരുന്നത് കേരളം കേരങ്ങളുടെ നാടായിരുന്നു അടുത്തത് ഇളനീരിൽ എന്തെല്ലാമുണ്ട് ഇളനീരിൽ എന്തെല്ലാമുണ്ട് ഒന്നാമത് ചോദ്യത്തിന് ഉത്തരമാണ് ഇളനീരിൽ എന്തെല്ലാമുണ്ട് ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും മധുരവും ലവണങ്ങളുമുണ്ട് അതാണ് ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും പിന്നെന്താ മധുരവും ലവണങ്ങളുമുണ്ട് ചോദ്യം എന്താണ് ഇളനീരിൽ എന്തെല്ലാമുണ്ട് ഇളനീരിൽ ധാരാളം ഇളനീരിൽ ഇളനീരിൽ ധാരാളം ധാരാളം എന്താ പോഷക പദാർത്ഥങ്ങളും പോഷക പോഷക പദാർത്ഥങ്ങളും പദാർത്ഥങ്ങളും തായും ഇത്തായിട്ട് ചേർന്ന പദാർത്ഥങ്ങളും പിന്നെന്താ ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും പിന്നെ മധുരവും മധുരവും ഇതായാണ് കേട്ടോ മധുരവും പിന്നെ ലവണങ്ങളും ഉണ്ട് ലവണങ്ങളുമുണ്ട് ലവണങ്ങളുമുണ്ട് ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും ലവണങ്ങളുമുണ്ട് ഇളനീരിൽ എന്തെല്ലാം ഉണ്ട് ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും മധുരവും ലവണങ്ങളുമുണ്ട് ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും
മധുരവും ലവണങ്ങളും ഉണ്ട്. അടുത്തത് കൃത്രിമ പാനീയങ്ങൾ കൊണ്ടുള്ള ദോഷം എന്ത്? അടുത്ത ചോദ്യം, കൃത്രിമ പാനീയങ്ങൾ കൊണ്ടുള്ള ദോഷം എന്താണ്? കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറില്ല. ഒന്നാമത്തെ കാര്യം അതാണ്, കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല, പിന്നെന്താ രോഗങ്ങൾ വരികയും ചെയ്യും. മനസ്സിലായോ? കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറില്ല, പിന്നെന്താണ് രോഗങ്ങൾ വരികയും ചെയ്യും. കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല, രോഗങ്ങൾ വരികയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ചോദ്യം എന്തായിരുന്നു? ചോദ്യം കൃത്രിമ പാനീയങ്ങൾ കൊണ്ടുള്ള ദോഷം എന്ത്? കൃത്രിമ പാനീയങ്ങൾ കൊണ്ടുള്ള ദോഷം എന്ത്? കൃത്രിമ പാനീയങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ, കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ എന്താ ദാഹം മാറുകയില്ല. ദാഹം, കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല. കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല, പകരം എന്ത് വരും? രോഗങ്ങൾ വരികയും ചെയ്യും. മനസ്സിലായോ? രോഗങ്ങൾ വരികയും ചെയ്യും. രോഗങ്ങൾ വരികയും ചെയ്യും. കൃത്രിമ പാനീയങ്ങളുള്ള ദോഷങ്ങൾ എന്താണ്? കൃത്രിമ പാനീയം കുടിച്ചാൽ ഒന്നാമത് എന്താ? ദാഹം മാറുകയില്ല, അല്ലെ? കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല, പകരം എന്ത് വരും? ആ ദാഹം മാറുകയുമില്ല, നമുക്ക് രോഗങ്ങൾ വരികയും ചെയ്യും. കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല, പകരം എന്ത് ചെയ്യും? രോഗങ്ങൾ വരികയും ചെയ്യും. അടുത്ത എന്താണ് അടുത്ത ചോദ്യം? അടുത്തത് ഏതുതരം രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ ഇളനീർ കുടിക്കുവാൻ പറയുന്നത്? എന്തുകൊണ്ട് ഏതുതരം രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ ഇളനീർ കുടിക്കാൻ പറയുന്നത്? എന്തുകൊണ്ട് ഏതൊരു രോഗങ്ങൾ വരുമ്പോഴാണ് ഇളനീർ കുടിക്കാൻ പറയുന്നത്? ഛർദി, അതിസാരം തുടങ്ങി ശരീരത്തിൽ നിന്ന് അമിതമായി ജലനഷ്ടം വരുന്ന രോഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഡോക്ടർമാർ എന്താണ് ഇളനീർ കുടിക്കുവാൻ പറയുന്നത്. കാരണം ലവണങ്ങൾ ധാരാളമുള്ള കരിക്കൻ വെള്ളം കുടിച്ചാൽ ജലനഷ്ടവും ലവണനഷ്ടവും ഒന്നിച്ച് പരിഹരിക്കാനാവും. അപ്പോൾ ഏതൊക്കെ രോഗങ്ങൾ വരുമ്പോഴും ഡോക്ടർമാർ ഇളനീർ കുടിക്കാൻ പറയുന്നത്? ഛർദി, അതിസാരം. ഛർദി, ഛർദി, അതിസാരം എന്നീ രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ കരിക്കിൻ വെള്ളം കുടിക്കാൻ പറയുന്നത്. കാരണം ഈ രോഗങ്ങൾ വരുമ്പോഴാണ് ശരീരത്തിൽ നിന്ന് അമിതമായി ജലനഷ്ടം സംഭവിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ ഇളനീർ ധാരാളമായി കുടിക്കുവാൻ പറയും. കാരണം എന്താണ്? കാരണം ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്? ധാരാളം കാരണം ലവണങ്ങൾ ധാരാളമുള്ള കരിക്കിൻ വെള്ളം കുടിച്ചാൽ ജലനഷ്ടവും ലവണനഷ്ടവും ഒന്നിച്ച് പരിഹരിക്കാനാവും. ഇതിനകത്ത് ധാരാളം എന്തുണ്ട്? ലവണങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ടാണ്. ധാരാളം ലവണങ്ങൾ ജലനഷ്ടവും ജലനഷ്ടവും അതുപോലെ തന്നെ എന്താണ് ലവണ നഷ്ടവും ലവണ നഷ്ടവും
ഒന്നിച്ച് പരിഹരിക്കാനാകും. ഒന്നിച്ച് പരിഹരിക്കാനാകും. ഇതാണ് ഏതുതരം രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ ഇളനീർ കുടിക്കുവാൻ പറയുന്നത്? ഏതുതരം രോഗങ്ങൾ വരുമ്പോഴാണ്? ഛർദി, അതിസാരം തുടങ്ങിയ രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ കരിക്കൻ വെള്ളം കുടിക്കാൻ പറയുന്നത്. ഇങ്ങനെ ഈ കരിക്കൻ വെള്ളം, ഛർദി, അതിസാരം തുടങ്ങിയ രോഗങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ നിന്ന് അമിതമായി ജലനഷ്ടം സംഭവിക്കും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കരിക്കൻ വെള്ളം കുടിക്കാൻ പറയുന്നത്. കാരണം അതിൽ ധാരാളം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ശരീരത്തിൽ നഷ്ടമാകുന്ന ജലനഷ്ടവും ലവണനഷ്ടവും പരിഹരിക്കാനാവും. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളെല്ലാം ഒന്നുകൂടി അർത്ഥം എഴുതാനുള്ളത് എന്തൊക്കെയായിരുന്നു? കേരം, കേരം എന്നാൽ തെങ്ങ്. ശീതളം, ശീതളം തണുപ്പ്. അടുത്തെന്താണ്? പാനീയം, പാനീയം എന്താണ്? കുടിക്കാനുള്ള വെള്ളം. ദത്തം, ദാനം ചെയ്യപ്പെട്ട. ദത്തം എന്നാൽ ദാനം ചെയ്യപ്പെട്ട. കൃത്രിമ പാനീയം, മനുഷ്യൻ ഉണ്ടാക്കിയ പാനീയം, കൃത്രിമ പാനീയം. ലഭ്യം, ലഭിക്കുന്നത്. അടുത്ത വിപരീത പദം എഴുതാനാണ്. ശീതളം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ്? ശീതളം, ഊഷ്മളം. സമ്പന്നം, ദരിദ്രം. ലഭ്യം, അലഭ്യം. മിതം, അമിതം. അടുത്തത് പര്യായ പദം. ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദം എന്തൊക്കെയായിരുന്നു? മേനി, ഗാത്രം. അടുത്തത് വെള്ളം. വെള്ളം എന്ന വാക്കിൻ്റെ പര്യായ പദം ജലം, സലിലം. വെള്ളം എന്ന വാക്കിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ്? ജലം, സലിലം. അടുത്തത് പൂരിപ്പിക്കാനാണ്. തെങ്ങ് നൽകുന്ന ശീതള പാനീയമാണ് ഇളനീർ. തെങ്ങ് നൽകുന്ന ശീതള പാനീയമാണ് ഇളനീർ. അല്പം പോലും മായം കലരാത്ത ഒരു നല്ല പാനീയമാണ് ഇളനീർ. നമ്മുടെ വീട്ടിലെത്തുന്ന അതിഥികളെ ഇളനീർ നൽകിയാണ് സ്വീകരിച്ചിരുന്നത്. കേരം, കേരങ്ങളുടെ നാടായിരുന്നു. കേരളം കേരങ്ങളുടെ നാടായിരുന്നു. പിന്നെ ഉത്തരം എഴുതാനുള്ളത് എന്താ? ഇളനീരിൽ എന്തെല്ലാം ഉണ്ട്? ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും മധുരവും ലവണങ്ങളും ഉണ്ട്. അടുത്തത് ഇളനീരിൽ എന്തെല്ലാം ഉണ്ട്? ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും മധുരവും ലവണങ്ങളും ഉണ്ട്. കൃത്രിമ പാനീയങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം? കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ ദാഹം മാറുകയില്ല, രോഗങ്ങൾ വരികയും ചെയ്യും. കൃത്രിമ പാനീയങ്ങൾ കുടിച്ചാൽ എന്താണ്? ദാഹം മാറുകയുമില്ല, രോഗങ്ങൾ വരികയും ചെയ്യും. അടുത്തത് ഏതുതരം രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ ഇളനീർ കുടിക്കുവാൻ പറയുന്നത്? ഛർദി, അതിസാരം തുടങ്ങി ശരീരത്തിൽ നിന്നും അമിതമായി ജലനഷ്ടം സംഭവിക്കുന്ന രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ ധാരാളം കരിക്കൻ വെള്ളം കുടിക്കാൻ പറയുന്നത്. കാരണം ധാരാളം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കരിക്കൻ വെള്ളത്തിൽ ധാരാളം ലവണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന എന്താണ്? ജലനഷ്ടവും ലവണനഷ്ടവും ഒന്നിച്ച് പരിഹരിക്കാനാവും. എന്തുമൂലം? കരിക്കൻ വെള്ളം കുടിക്കുന്നത് മൂലം. ഛർദി, അതിസാരം തുടങ്ങി ശരീരത്തിൽ നിന്ന് അമിതമായി ജലനഷ്ടം വരുന്ന രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ ഇളനീർ കുടിക്കുവാൻ പറയും. കാരണം ലവണങ്ങൾ ധാരാളമുള്ള കരിക്കൻ വെള്ളം കുടിച്ചാൽ ജലനഷ്ടവും ലവണനഷ്ടവും ഒന്നിച്ച് പരിഹരിക്കാനാവും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ. നല്ല ഭക്ഷണശീലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക അല്ലേ. എന്താണ് നല്ല ഭക്ഷണശീലങ്ങൾ? എന്താണ്? മിതമായും ആഹാരം കഴിക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, രാവിലത്തെ ആഹാരം ഉണങ്ങാതെ കഴിക്കുക. അത് എപ്പോഴാണ്? രാവിലെ രാവിലെ തന്നെ രാവിലത്തെ ആഹാരം നമുക്ക് പഠിക്കാനും അന്നത്തെ ഒരു ദിവസത്തിനേക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്താണ്? രാവിലത്തെ ഭക്ഷണം ഉണങ്ങാതെ കഴിക്കുക. പിന്നെ കൃത്യമായി നിശ്ചിത സമയത്തിൽ തന്നെ കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക. എന്താണ്? കൂടുതൽ വെളി കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. വീട്ടിൽ പാചകം ചെയ്യുന്ന, അമ്മ പാചകം ചെയ്തിരുന്ന ശുദ്ധമായ ആഹാരം കഴിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു കവിവാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. എന്താ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കണ്ണിനുമുണ്ടൊരു സൗരഭ്യം. അതൊരു കവിവാക്യമാണ്. കവിവാക്യം എന്താ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മുല്ലപ്പൂവിന് എന്താ നല്ല മണമാണ് അല്ലേ. മുല്ലപ്പൂവിൻ്റെ പ്രത്യേകത എന്താ? നല്ല മണമാണ് മുല്ലപ്പൂവിന് അല്ലേ. ഇപ്പോൾ നമ്മൾ തലയിലൊക്കെ മുല്ലപ്പൂ ചൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ മുല്ലപ്പൂ ചൂടി നാളെ നമ്മുടെ മുടിയിൽ ആ വാസന ഉണ്ടാവും.
അതുപോലെ പിന്നെ പറയുകയാണ് മുല്ലപ്പൂമ്പൊടി വീണ് കിടക്കുന്ന ആ കല്ലിന് പോലും ആ മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാകുന്നു. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂക്കൾ വീണ് കിടക്കുന്ന ആ കല്ലിന് എന്താണ് മണം ഉണ്ടാകും. എന്നാൽ കല്ലിന് യഥാർത്ഥത്തിൽ മണം ഉണ്ടോ? ഇല്ല അല്ലേ. മണമില്ലാത്ത ജീവനില്ലാത്ത ഒരു വസ്തുവാണ് കല്ല്. അപ്പോൾ കല്ലിന് മണമില്ല. എന്നാൽ അത് മുല്ലപ്പൂവിൻ്റെ സാമീപ്യത്താൽ മുല്ലപ്പൂവ് മണമുള്ള മുല്ലപ്പൂവ് വന്ന് വീണതിനാൽ അതെന്തായി മാറുന്നു? സുഗന്ധമുള്ളതായി മാറുന്നു, മണമുള്ളതായി മാറുന്നു. എന്താ കല്ല് പോലും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നല്ലവരായ ഗുണമേന്മയുള്ള നല്ലവരായ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവരും എങ്ങനെയായി മാറും? നല്ല സ്വഭാവമുള്ളവരായി മാറും. അതാണ് ഈ കവിവാക്യത്തിൻ്റെ അർത്ഥം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും കൊണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ സുഗന്ധമില്ലാത്ത ഒരു വസ്തുവാണ് കല്ല്. ആ കല്ലിൽ പോലും മുല്ലപ്പൂ വീണ് കിടന്നാൽ ആ കല്ല് പോലും സുഗന്ധമുള്ളതായി മാറും. അതുപോലെ നല്ല ഗുണങ്ങളുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മളും നല്ല സ്വഭാവമുള്ളവരായിട്ട് മാറും. നമ്മുടെ കൂട്ടുകെട്ടുകൾ ചീത്ത കൂട്ടുകെട്ടുകളാണെങ്കിലോ നമ്മളും ചീത്ത സ്വഭാവമുള്ളവരായിട്ട് മാറും. നല്ല ശീലങ്ങൾ, ഇനി അങ്ങനെ ചോദിച്ചാൽ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറയേണ്ടി വരുമല്ലോ. എന്തൊക്കെയാണ് നല്ല ശീലങ്ങൾ? ഒരുപാട് നല്ല ശീലങ്ങളുണ്ട്. രാവിലെ ഉണരണം, നല്ല എന്താണ് പ്രസന്നമായി ഉണരണം, പിന്നെ നമ്മൾ മറ്റുള്ളവരോട് മറ്റുള്ളവരെ ബഹുമാനിക്കണം, അവരോട് സംസാരിക്കുന്നത് മുതിർന്നവരെ നമ്മൾ ബഹുമാനിപ്പിക്കണം, അവരോട് സംസാരിക്കുന്നത് പോലും ഇങ്ങനെ സൗമ്യമായി സംസാരിക്കണം, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അങ്ങനെ നല്ല ശീലങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല കൂട്ടുകാരിൽ നിന്ന് അവർ പറഞ്ഞു തരും. മനസ്സിലായതാ പറയുന്നത്? എന്താ, നല്ല ഗുണങ്ങളുള്ളവരുമായി നമ്മൾ കൂട്ടുകൂടിയാൽ നമ്മളും നല്ല ശീലങ്ങളുള്ളവരായി മാറും. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്താണ് തിരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സൗമ്യമായി മറുപടി കൊടുക്കുക, ദേഷ്യപ്പെട്ട് മറുപടി കൊടുക്കാതിരിക്കുക, മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കുക, അവരെ വിഷ് ചെയ്യുക, അങ്ങനെ ഒരുപാട് നല്ല ശീലങ്ങളുണ്ട് കുട്ടികൾക്ക് വളർത്തിക്കൊണ്ട് വരേണ്ട നല്ല ശീലങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് മുതിർന്നവർ പറഞ്ഞു തരും. പിന്നെ നമ്മുടെ കൂട്ടുകാർ നല്ലവരാണെങ്കിൽ നമ്മൾ നല്ല ശീലങ്ങൾ പഠിക്കുകയും ചെയ്യും. അതിൽ നിന്നാണ് ഈ കവിവാക്യത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മണമില്ലാത്ത കല്ലിൽ പോലും മുല്ലപ്പൂമ്പൊടി വീണാൽ ആ കല്ല് പോലും സൗരഭ്യമുള്ളതായി മാറുന്നു, സുഗന്ധമുള്ളതായി മാറുന്നു. അതുപോലെ സദ്ഗുണങ്ങളുള്ളവർ, നല്ല ഗുണങ്ങളുള്ളവരുമായി നമ്മൾ കൂട്ടുകൂടിയാൽ നമ്മളും എങ്ങനെയുള്ളവരായി മാറും? നല്ല ശീലങ്ങളുള്ളവരായിട്ട് മാറും, നല്ല ഗുണങ്ങളുള്ളവരായിട്ട് മാറും. അതാണ് ഈ കവിവാക്യത്തിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അടുത്ത പാഠമായ ഇതാണ് ഇളനീർ. അപ്പോൾ നമ്മൾ രണ്ട് പാഠത്തെ റിവിഷൻ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യം പഠിച്ചതായിരുന്നു അമ്മയും കുട്ടിയും എന്ന പാഠമാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇതാ ഇളനീർ. ഇനി നമുക്ക് അടുത്തത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അടുത്ത പാഠം ആർമഴവില്ലേ മായല്ലെ കല്ലും പവണയും എന്നീ പാഠങ്ങളാണ്. ആ പാഠത്തിൻ്റെ റിവിഷൻ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഓക്കെ ചിലതാ, ഇത്രയും നന്നായിട്ട് മനസ്സിലായോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ, അടുത്ത പാഠത്തിൻ്റെ റിവിഷനുമായിട്ട്. ഓക്കെ ചിൽഡ്രൻ, ബൈ.